വണ്ടിയിലിരുന്ന് ഞങ്ങൾ ഇങ്ങനെ ദിലീപിന്റെ വിഷയം സംസാര സമയത്ത് അവൻ വാഹനത്തിലിരുന്ന് എന്നോട് ചോദിച്ചു, ഈ നിങ്ങൾ എന്തിനാണ് ഈ ദിലീപിനെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത്? കാരണം അവർക്ക് ദിലീപിനോട് വല്ലാത്ത ശത്രുത, കാര്യം മാധ്യമങ്ങളുടെ ഒരു ഒരു ആഘോഷം അവർ വിശ്വസിച്ചിരിക്കുകയാണ്. അപ്പൊ ഞാൻ ആ ചേച്ചിയോട് ചോദിച്ചു, ചേച്ചി ഞാനും എന്റെ സുഹൃത്തും ഈ വാഹനത്തിൽ വെച്ച് ചേച്ചിയെ പീഡിപ്പിക്കാൻ പോവാണ്, ചേച്ചി എന്ത് ചെയ്യും? ചേച്ചി വാഹനത്തിന്റെ സ്റ്റിയറിംഗ് ഒന്ന് പിടിച്ചിട്ടോ? അങ്ങനെ അവർ പെട്ടെന്ന് അവർ പിന്നീട് ഞാൻ പറഞ്ഞ ഓരോ കാര്യങ്ങളെ കുറിച്ച് അവർ ചിന്തിച്ചു. അവർ ചിന്തിച്ചപ്പോ ഞാൻ പറഞ്ഞു, ഈ വണ്ടി അപകടത്തിൽ പെട്ടാൽ ദിലീപ് അത്ര വിഡ്ഢിയാണോ? കൊച്ചിയുടെ നഗരമധ്യത്തിൽ വെച്ചിട്ട് ഒരു 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 കൊട്ടേഷൻ കൊടുക്കുന്നു, ആ വാഹനം അപകടത്തിൽ പെട്ട് ആ നടി പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അതോടുകൂടി തന്റെ എല്ലാ പ്ലാനും തകരും. ഇനി രണ്ടാമത്തത്, ഒരു പെൺകുട്ടിയുടെ എങ്ങനെയാണ് ഒരു പെൺകുട്ടിയെ നമുക്ക് മാനസികമായിട്ട് ഉപദ്രവിക്കാൻ പറ്റുന്നത്? അവൾ സ്വന്തം ഒരു കുളിമുറിയിൽ ഒരു പെൺകുട്ടിയുടെ ദൃശ്യം, ഒരു വീഡിയോ ക്യാമറ നമ്മൾ വെക്കുമ്പോൾ അവൾ ആസ്വദിച്ച് നഗ്നയായി നിന്ന് കുളിക്കുന്ന ഒരു ദൃശ്യം നമ്മൾ പകർത്തുകയാണ്. ഞാൻ ദിലീപിലേക്ക് എത്തുന്നത് കൊണ്ടാണ് പറഞ്ഞത്. ഒരു മിനിറ്റ്, ഇതോടെ കേൾക്കണം, അല്ല ഇതോടെ കേൾക്കാതെ പോകരുത്, കാരണം അല്ലെങ്കിൽ എന്നെ തെറ്റിദ്ധരിക്കുന്ന ഞാൻ പറഞ്ഞത്, അങ്ങനെ ഒരു കൊട്ടേഷൻ, അതായത് ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചതിന്റെ ആ ദൃശ്യങ്ങളാണ് പുറത്തേക്ക് പ്രചരിപ്പിക്കുന്നതെങ്കിൽ ആ പെൺകുട്ടിക്ക് എന്ത് നഷ്ടമാണ് ഉണ്ടാകുന്നത്? ആ പെൺകുട്ടിക്കൊപ്പം ലോകം മുഴുവൻ നിൽക്കില്ലേ? ഒരു പെൺകുട്ടിയുടെ പീഡന ദൃശ്യമാണ് പുറത്തെ, അതായത് ആ പെൺകുട്ടിയുടെ സമ്മതത്തോടുള്ള ദൃശ്യമോ അവൾ സമ്മതത്തോടുകൂടി ഒരു പുരുഷനൊപ്പം ബന്ധപ്പെടുന്നതിന്റെ ദൃശ്യങ്ങളോ അല്ലെങ്കിൽ അവളുടെ നഗ്ന വീഡിയോ പുറത്തേക്ക് വന്നാൽ അവൾക്ക് നഷ്ടമുണ്ടാവും. പക്ഷെ ഇത് അങ്ങനല്ല, ഇത് ക്രൂരമായൊരു പീഡനമാണ് വാഹനത്തിലുള്ള നടന്നതെങ്കിൽ അത് ഏൽപ്പിക്കുന്ന ദിലീപിന് ആ വീഡിയോ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? ആ വീഡിയോ പുറത്തു വിടാൻ പറഞ്ഞാൽ അതോടുകൂടി ദിലീപ് എന്ന് പറഞ്ഞ വ്യക്തി എന്നല്ല ആ പെൺകുട്ടിയെ കേരളം മാലാഖയെ പോലെ വാഴ്ത്തുകയും അത് പുറത്തുവിടുന്നവരെ അന്നേരം തൂക്കി.